ആക്ഷൻ. അപ്പൊ നമ്മൾ ഇനി ഇതാ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹലോ മഞ്ചമര കേൾപ്രങ്ങനെ പുതിയ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ചമര, നമ്മൾ ഇനി ഈ ഇൻട്രോ ആര് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രാങ്ക് എന്ന് മനസ്സിലാവത്തില്ല. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആരെ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഇക്കാടെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് അവരെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അവരെ പ്രാങ്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവരോട് നമ്മൾ ആദ്യമേ പറയും പ്ലാൻഡ് ആയിട്ടൊരു പ്രാങ്ക് ചെയ്യാന്ന് വെച്ചാൽ ആ പ്ലാൻഡാന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു പൊട്ടൽ പൊട്ടനാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവർ വിചാരിക്കും പ്ലാൻ ചെയ്തിട്ട് പ്രാങ്ക് വരുന്നത്, അവർക്ക് ഇതുവരെ അറിയത്തില്ല, അവർക്ക് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. വീഡിയോ വരുമ്പോൾ മാത്രമേ അവരും അറിയൂ. റീൽസ് പ്രാങ്ക് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. റീൽസ് പ്രാങ്കാന്ന് വിചാരിച്ച് അവർ ഇന്നത്തെ പ്ലാൻ ചെയ്ത പോലെ അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയിക്കുന്നതാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അവർക്കിതുവരെ അവർക്കും നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും സർപ്രൈസ് ആയിരിക്കുന്നത്. എന്തായാലും മച്ചന്മാരെ, നമ്മൾ 300,000 അടിച്ച് എല്ലാവരെയും സപ്പോർട്ടാണ് നമ്മളെത്തി. ഇനി മുന്നോട്ട് സഹായിക്കണം. നമ്മൾ പുതിയ എന്താ പറയണേ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കമോൺ ഗൈസ്. നമ്മളെന്താ ചെയ്യാൻ പോന്നറിയോ? നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു പ്രാങ്ക് ചെയ്യാൻ പോകും. പ്ലാൻ ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ റീൽസ് പ്രാങ്ക് കണ്ടിട്ടുണ്ടോ? ആ റീൽസ് പ്രാങ്ക് എന്തോ തീം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഞാൻ പറയുന്ന കണക്കൊന്ന് അഭിനയിച്ചാൽ മതി. ഞാൻ പറയുന്ന കണക്കൊന്ന് അഭിനയിച്ച് തരണം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓരോ റീൽസ് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് റീൽസ് എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ റീൽസ് പഠിപ്പിക്കുക ആ സമയത്തുള്ള. അങ്ങനെ വേണ്ട. അതായത് എന്തോ കോമഡി ആയിട്ടുള്ള ഞാനൊരു കാര്യം കാണിച്ചു തരും. അതായത് ഞാൻ കോമഡി ആയിട്ടുള്ള, അതെ മിസ്റ്റർ, ഞാനിവിടെ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ പ്രാങ്ക് നശിപ്പിക്കുമോ? എല്ലാവരും എനിക്ക് വിശ്വസിപ്പിക്കാനുള്ളതാ കാണിച്ച്. എടാ, ഞങ്ങൾക്ക് എല്ലാവരും കാണിച്ച് വിശ്വസിപ്പിക്കാനുള്ളതാ, മനസ്സിലാക്ക്. ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കും. ഇത് മനസ്സിലാവില്ല കേട്ടോ, റിയൽ ആ കണ്ണീന്ന് മറ്റേ തീ വരണം. തീ വരുന്ന കണക്കുള്ള എക്സ്പ്രഷനൊക്കെ വരണം കേട്ടോ. കണ്ണ് 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 കണ്ടിട്ട് കണ്ണ് കണ്ടിട്ട് ആൾക്കാർ വിശ്വസിക്കണം, മനസ്സിലായി? ആ അതായത് അതായത് വീടിൻ്റെ ചിരി കാണുന്ന നമ്മുടെ പല്ലുണ്ടല്ലോ, ഓരോ പല്ലിലും ഒരു ഇത് വരണം. ആ ഒരു അഭിനയം വരണം. അഭിനയം വരണം. കണ്ണീന്ന് ഉള്ളിന്ന് വരണം നമ്മൾ. അതായത് എങ്ങനെ മെയിൻ കാര്യം ആരും ക്യാമറയിൽ നോക്കരുത്. ക്യാമറ ഞാൻ കാണിച്ചുതരാം ഇവിടെ വെച്ചേക്കുന്നതിന്. ഇപ്പൊ അവനിവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എങ്ങനെ ഉണ്ട് ആൾക്കാരെന്ന്. അപ്പൊ ഇവനൊരു സ്ഥലത്ത് ഞാൻ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൈഡിലേക്ക് നിങ്ങൾ നോക്കുകയും ചെയ്യരുത്. ഞാൻ ഏതോ നിങ്ങളുടെ ഇവിടെ ഗസ്റ്റ് വരുന്നത്, എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണ്, അവരെ വരുന്നയാണ് കാണാൻ. അപ്പം അവരൊക്കെ എന്നെ അറിയത്തില്ല. ഞാൻ അറിയാത്തവരെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും അഭിനയിക്കും. നിങ്ങളപ്പോൾ അങ്ങനെ ആയിരിക്കണം വിചാരിക്കുന്നത്. എന്നെ കണ്ടിട്ടേ ഇല്ല, എന്നെ അറിയത്തേ ഇല്ല. അഭിനയം വരണം. വരുമോ? വരുമോ? എന്നിട്ട് വാ, തുടങ്ങാം. വാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എവിടെ എടാ ഈ ലൊക്കെ? ഇതാണോ അതാണോ ബെസ്റ്റ് ലൊക്കേഷൻ? ഇതാണോ അതാണോ ബെസ്റ്റ് ലൊക്കേഷൻ? എന്താ ചേച്ചി വരുന്നില്ലേ? എന്താ ചേച്ചി? അഭിനയം വരാത്ത വിഷയം. ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അത് മാറ്റിക്കോളാം. നിങ്ങൾ വന്നാ മതി. അങ്ങനെ പറയല്ലേ. ചേച്ചിക്കാണ് കൂടുതൽ എക്സ്പ്രഷൻ വരുന്നത്. ചേച്ചിയുടെ കണ്ണ് കണ്ടറിയാം. ചേച്ചിയുടെ കണ്ണ് കണ്ടറിയാം. ചേച്ചിയുടെ കണ്ണ് കണ്ടറിയാം. ചേച്ചി വാ. അതെ, ഇവരെക്കാലൊക്കെ നല്ല എക്സ്പ്രഷൻ വരും. ഇറങ്ങി വാ. ചേച്ചി ഒരുപാട് പേര് കാണുന്നതാ, നല്ല റീച്ച് കിട്ടും. വാ, അത്രേ ഉള്ളൂ. A few moments later. ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പൊ എടേ, ഞാൻ വരാൻ പോവാ കേട്ടോ. അതെ, ഞാൻ വരാൻ പോവാ, വരാൻ പോവാ. ഇനി ഇനി ഇപ്പൊ ക്യാരക്ടർ ഇനിയും തൊട്ട് നിങ്ങൾ. ഓക്കെ, റോളിംഗ് റോളിംഗ് റോളിംഗ്. ഇനി ആര് സംസാരിക്കല്ലേ, ആര് സംസാരിക്കല്ലേ? റോളിംഗ് ആക്ഷൻ. ദൈവമേ, പറ്റിച്ചു കൈ കൊടുക്കാം. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ഞാൻ മറ്റേ കുട്ടായുടെ ഫ്രണ്ട് കേട്ടോ. നിങ്ങൾ ഒന്നുമല്ല, ഞാൻ വന്നിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. എനിക്ക് റീൽസൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ. എൻ്റെ കൂടെ റീൽസ് ചെയ്യാവോ? ഞാനൊരു റീൽസ് ഓളിയായിരുന്നു. ചെയ്യാവോ? എന്തൊക്കെ ചെയ്യാൻ അറിയാൻ? വെയിലടിക്കുന്നോ മുഖത്ത് നല്ല രീതി? കുറച്ചെന്നാ ഇപ്പുറത്തോട്ട് നിന്നോ. എനിക്ക് വെയിൽ, ഇങ്ങോട്ട് നിന്നോ, ഇങ്ങോട്ട് നിന്നോ. എനിക്ക് വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. വെയിൽ ഭയങ്കര. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുന്നില്ലല്ലോ. ആ, കുഴപ്പമില്ല. ആ, അപ്പം എന്തോ നിങ്ങൾ, നിങ്ങൾക്ക് ഞാനൊരു റീൽസ് പറഞ്ഞത്, അതായത് ഞാനൊരു നമ്മളെ ഹിന്ദിക്കാരനൊക്കെ നമ്മൾ ഇച്ചിരി റിച്ച് ആവാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നിങ്ങളെ ശല്യം ചെയ്യാം.
ഞാൻ ഈ കുട്ടിയെ ശല്യം ചെയ്യുക. നിങ്ങൾ പഴയ കൂട്ടുകാരായിട്ടുള്ളത് ആദ്യം ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്ത് കൂട്ടുകാരികളുടെ കണക്കൊക്കെ പോകുന്നത്. എന്നിട്ട് പെട്ടെന്ന് കാർ ഓടിക്കുന്ന ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി. ഞാൻ കാർ എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളാം. ആക്സിഡന്റിൽ പോകുന്നു. എന്നിട്ടില്ലേ ഹിന്ദിക്കാരെ കാണുന്ന കരച്ചിലൊക്കെ വരണം കേട്ടോ. ഈ കരച്ചിലൊക്കെ വരണം. ഈ കരച്ചിലൊക്കെ ചിരിക്കില്ല കേട്ടോ, ചിരിക്കില്ലേ, ചിരിക്കില്ലേ. അപ്പൊ കരഞ്ഞു കഴിഞ്ഞിട്ട് കൂട്ടുകാരെ നഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുമ്പോൾ നിങ്ങളില്ല, ആത്മാവിനെ പോലെ വന്ന് ഇടിച്ചിടുന്നു. മനസ്സിലായോ? ഞാൻ പുകയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. എന്നിട്ട് ചിറകൊക്കെ വെച്ചുതരാം. അതായത് മാലാകന്മാരായി മരിച്ച് നിങ്ങൾ മാലാകന്മാരായി കേട്ടോ. അതൊന്ന് അഭിനയിച്ചാൽ മതി. ഓക്കെ, ചിരിക്കണ്ട, അതൊന്ന് അഭിനയിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോ, സ്റ്റാർട്ട് ചെയ്യാൻ പോ. ഇപ്പൊ എന്റെ ഫോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്യും കേട്ടോ. എന്റെ ഫോൺ ക്യാമറ ഹംസല്ലേ. അപ്പൊ എന്റെ ഫോൺ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നു. കാര്യം ഞാൻ ഇട്ട് എഡിറ്റ് ചെയ്ത് എടുത്താലേ അത് റെഡിയാവും. സോങ്ങും ബാക്കി എല്ലാം ബാക്ക്ഗ്രൗണ്ട് വന്നോളൂ. ആ ചിറകും പുകയും ഇങ്ങനെ കാലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി നിൽക്കണം. ഒരു കാലം ഇങ്ങനെ പൊക്കി നിൽക്കണം കേട്ടോ. ഒരു കാലം ഇങ്ങനെ പൊക്കി നിൽക്കണം കേട്ടോ. ആ അപ്പം നിങ്ങള് ഭയങ്കര കൂട്ടുകാരെ പോലെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് കൈ പിടിച്ച് നടന്നു പോകുന്നത്, ഇങ്ങനെ തമ്മി തമ്മി കൈ അടിക്കുന്നത്. അതെ, അതായത് ഒരു സീക്വൻസ് ഇങ്ങനെ കൈ തമ്മി തമ്മി അടിക്കുന്നത്, ഒരു സീക്വൻസ് ഇങ്ങനെ 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 നടന്നു പോകുന്നത് കേട്ടോ. ഓക്കെ, എവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പോകും? ഇവിടം വരെ വന്നാൽ മതി. ഇതാണ്ട് ഇത്രയും വരെ വന്നാൽ മതി. ആ ജസ്റ്റ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചൊക്കെ നടക്കുന്നത്. ഓക്കെ, ആ ഓക്കെ, നടന്നോ ചിരിച്ച്. ഓക്കെ 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 ഓക്കെ, ഇതൊരു ക്ലിപ്പ്. ഇനി അവിടെ പോയിക്കോ. ഇത്രയും ചിരിയൊക്കെ ഒരു മീഡിയത്തിലൊക്കെ ചിരിക്കണം കേട്ടോ ചേച്ചി. അടുത്ത ഇങ്ങോ, അടുത്ത ക്ലിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഷൂട്ട് ചെയ്യാം. 3, 2, 1, go. എടേ, നിങ്ങൾ എന്തു അവിടെ കാണിക്കുന്നു? ഒപ്പന കളിക്കുന്നു, ഒപ്പന കളിക്കു വന്നു. നിങ്ങൾ മാറി മാറി ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരാളെ കളിയാക്കുക, മനസ്സിലായോ? ആ എക്സ്പ്രഷൻ ഇച്ചിരി വരട്ടെ. അതെ, ഉള്ളിൽ ആരാ കളിയാക്കുക? അപ്പൊ കളിയാക്കുക. അപ്പൊ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാല് ഒരാളിങ്ങനെ ദേഷ്യത്തി കലിപ്പത്തിയുടെ കണക്കാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കയ്യെ കഴി. ഓക്കെ ഓക്കെ, അടിച്ചോ, കൈ അടിച്ചോ. ആ ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഇവിടെ ഭയങ്കര അഭിനയം വന്നല്ലോ അവിടെ നിങ്ങളൊക്കെ. ഈ അല്ല, ഞാൻ വന്നപ്പോ കുട്ടായെടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെ അഭിനയിക്കുമോ നല്ലവണക്ക്, എനിക്ക് റീൽസ് ചെയ്യാനായിരുന്നു. അപ്പൊ കുട്ടായി പറഞ്ഞു സൂപ്പർ ആയിട്ട് അഭിനയിക്കും. ഇതിൽ ആരോ ഒരാൾ റീൽസ് ഓളിയാന്ന് വരെ പറഞ്ഞാരോ. റീൽസ് ഓളിയല്ലേ, ഭയങ്കര അഭിനയം കൊള്ളാൻ കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത സീക്വൻസ് എടുക്കണ്ടേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് പറക്കൊന്നും വേണ്ട. ഇനി അടുത്ത കാർ ഓടിക്കാൻ സീക്വൻസ്. അല്ല, ഞാൻ കാർ കൊണ്ടുവന്നോളാം. ആരെ കാറില്ല, ആരെ അടുത്ത ലൈസൻസ്. ഓ ലൈസൻസ്, അത് കുഴപ്പമില്ല, ഓടിച്ചോ. ആരാ ഓടിക്കുന്ന ലൈസൻസ്? ഓടിക്കും. ട്രെയിനിലെ ബോഗിയിൽ നിൽക്കുന്ന ആൾക്കാർ, ട്രെയിനിന്റെ ബോഗി നിൽക്കുന്ന ഓടിക്കുന്നു. ഗിയറിന്റെ മണ്ടയിൽ. ഓക്കെ, രണ്ടുപേരും അതായത് ഇങ്ങനെ കാറ് ഓടിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ആവുന്ന എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാ? അതന്നെ താഴെ പോവല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ഇടയ കേറടേ വണ്ടി. അല്ല, നിങ്ങൾ അനങ്ങാതെ നിൽക്കുമല്ലേ. കാറല്ലേ ഇരിക്കി, കാറിരുന്ന് ഓടിക്കി. ആ വളയണം അങ്ങനല്ലേ. ഫസ്റ്റില് ഇങ്ങോട്ട് മുഖത്തോട്ട് നോക്കി സംസാരിക്കും, എന്നിട്ട് ചിരിക്കണം. ശ്രദ്ധിക്കാതെ ആന്നെ, എല്ലാം അറിയാമല്ലോ, മിടിക്കാന്നല്ലോ. അങ്ങനല്ല, ശത്തി കൊള്ളാം കേട്ടോ. നല്ല അഭിനയം, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാം. ഇപ്പൊ തുടങ്ങണ്ടേ? 3, 2, 1, 3, 2, 1, go. ഒന്നൂറ് റീടേക്ക് റീടേക്ക്. 3, 2, 1. ചിരിക്കാതെ ചിരിക്കാതെ, ചാവാൻ പോ, ചാവാൻ പോകുമ്പോ ചിരിക്കാതെ. റിയൽ എക്സ്പ്രഷൻ വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ. ഇരുന്നോ? ഓക്കെ
ഓക്കേ ഓക്കേ പോവാം. ഒരു വീട് ചാവും പറഞ്ഞു അത് കളയാം. പോട്ട് പോട്ട് പോട്ട്. അത് ഞാൻ കട്ട് ചെയ്ത് തന്നെ കുഴപ്പമില്ല. അറിയാം നിങ്ങൾക്ക് ക്യാമറ അറിയത്തില്ല എവിടെ ഇരിക്കുന്നില്ല. അത് ഞാൻ കട്ട് ചെയ്ത് തന്നെ കുഴപ്പമില്ല. ഇതിനകത്തൊട്ട് ഇതാ ക്യാമറ, നിങ്ങൾ ക്യാമറ കണ്ടിട്ടേ ഇല്ല. മനസ്സിലായി? ആ ഇതാ നിങ്ങൾ നോക്കേണ്ടത്. മനസ്സിലായി? ഈ സീക്കണ്ട് ഞാൻ കട്ട് ചെയ്തോളാം. ആക്ച്വലി ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ ക്യാമറ. നമ്മുടെ ക്യാമറയുടെ എടുത്ത് നിങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം. മനസ്സിലായോ? നിങ്ങൾ ഇതൊക്കെ അത് തന്നെ. ആ ഓക്കെ. ആ എന്തുവാ ഇതിനകത്തോട്ട് നോക്കി, ഇതിനകത്തോട്ട്. ഡാൻസ് അല്ലേ, കാറിൻ്റെ അകത്ത് ഇരിക്കുക. ആ ഓക്കെ ഓക്കെ പോവാ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ, നിങ്ങൾ ഇതിൽ ആരൊക്കെയാ മരിച്ചു പോകുന്നത്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും മരിച്ചു, രക്ഷപ്പെട്ട്. രക്ഷപ്പെട്ട് നിങ്ങള് മാത്രം രക്ഷപ്പെട്ടു. അപ്പൊ അപ്പൊ എന്തോ ചെയ്തതെന്ന് വെച്ചാ, അപ്പൊ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോയല്ലോ, ശോകത്തിൽ നിൽക്കണം. ശോകത്തിൽ ഇങ്ങനെ നിൽക്കണം. അവര് ചത്തോളും, ചാവാനുള്ള പ്രായമായില്ലേ നിനക്ക്. നീ ഇവിടെ ഇവിടെ നിന്നോ, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ശോക ഇട്ടേക്ക്. എവിടെ പോവാ? എന്നെ നീ ഇടിച്ചിടാ, ആര് വരും? എന്നെ നീ ഇടിച്ചിടാ. നിങ്ങള് പ്രേതമായി, നിങ്ങള് പ്രേതമായി, പുകയായി. ആ നിങ്ങൾ തിരിഞ്ഞു നിന്നാൽ മതി, ശോകമായിട്ട് തിരിഞ്ഞു നിന്നാൽ മതി. അവിടെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കേട്ടിക്കോളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൽഫി പോലെ എടുത്തോണ്ട് വന്ന് നിന്നട്ടെ, ഞാൻ എന്തേലുമൊക്കെ പറയും. യേമാരാ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ശല്യം ചെയ്ത് കൈ പിടിക്കും. അപ്പോഴേ പെട്ടെന്ന് ഒരു ശക്തി വന്ന് ഇടിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കേണ്ട എക്സ്പ്രഷൻ എന്തെന്നറിയോ? ഒരാള് ഈ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. ഇടിച്ചാണ്, അതായത് ഇതിന്റെ പവർ റേഞ്ചേഴ്സ് ഉണ്ടല്ലോ. ഒരാൾ ഇങ്ങനെ ഇടിക്കുന്ന കണക്ക് നിന്നിട്ട് ഒരാൾ ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കണം. എന്നിട്ട് ഒരാൾ ഇങ്ങനെ കെട്ടി രണ്ട് കൈ വെച്ച് ഇവളെങ്ങനെ തടഞ്ഞു നിർത്തിയേക്കണം. ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം. ഒരാളില്ല പവർ റേഞ്ചേഴ്സിന്റെ കണക്ക് ഇങ്ങനെ നിൽക്കണം. മനസ്സിലായി? അതായത് അതായത് ഒരാൾ ഇങ്ങനെ നിൽക്കണം പവർ റേഞ്ചേഴ്സിന്റെ കണക്ക്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് സീൻ. ഓക്കെ ഓക്കെ തിരിഞ്ഞു തിരിഞ്ഞു. ശോകമായി ശോകമായി വാ ശോകമായി ശോകമായി ശോകമായി. അപ്പൊ അല്ലെ, അങ്ങനല്ല ഇങ്ങനെ ഞാൻ പറയാം. ഇങ്ങനെ ഞാൻ പറയാം, ഇങ്ങനെ ഇങ്ങനെ ആര്യല്ല ആര് സങ്കടത്തി കണ്ടു. ആ ഒരിത് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന ഒരു ക്ലിപ്പ്, ഞാൻ ഇങ്ങനെ വന്ന ഒരു ക്ലിപ്പ് എടുക്കും. ഏഹ് അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ക്ലിപ്പ്. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ക്ലിപ്പ്. ഓക്കെ ആ നിന്നോ. 3 2 1 ഗോ. ഉള്ളിന്ന് വരട്ടു, ശരിയല്ലേ? ഉള്ളിന്ന് വരട്ടെന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന എന്തിനാ ഇടേ? ഈ കൊച്ചു ശരിയല്ലേ? സിനിമ ഞാൻ കളയും കേട്ടോ, ആക്ഷനിൽ നിന്ന് കളയും, നിക്കി സീനിൽ നിന്ന് കളയും കേട്ടോ. ഞാൻ അടുത്ത ആളെ വിളിക്കണോ? ഇവിടെ നല്ല നല്ല ആൾക്കാരുണ്ട്. ഒന്നുകൂടെ ഒന്നുകൂടെ നിങ്ങളെ അത്ര അങ്ങോട്ട് പ്രൊഫഷണലിസം വരുന്നില്ല കേട്ടോ. അതായത് നിങ്ങൾ നല്ല ഇതാണെന്ന റീൽസ് കളിന്ന് പറഞ്ഞേ, പക്ഷെ നിങ്ങളെ നിങ്ങളെ കാണുമ്പോഴാണ് റീൽസ് വന്നത്. ഇത് എന്താണ്ട് എന്ത് വിരക്കുത്തിന്റെ അസുഖം വന്നു, അസുഖം വന്നു ഇരുന്നോ. ആ ഇനി ഇനി ശോകമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആ ഓക്കെ ഓക്കെ ബാ ബാ ബാ. ഇനി പ്രേതം ഉണ്ട് സമയമായി, പ്രേതം ബാ. നിങ്ങൾ ക്യാമറ കണ്ടില്ല, കാണാത്ത. അത് മാത്രല്ല നിങ്ങൾ അടുത്തും ആളും ഇല്ല, ദൂരേക്ക് ഇരിക്കുക. മനസ്സിലായോ? നിങ്ങൾ ഗസ്റ്റ് ആണ്, മനസ്സിലായോ? ഇനി നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് ചിരി. അതാണ് അതാണ് പക്ഷെ നിങ്ങൾ
ആ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാൽ മതി. അപ്പോ ചെല്ലി സ്റ്റില്. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങാൻ പോ. റണ്ണി, ഇത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് എന്തോ ചെയ്യണ്ടേന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ആ പൂച്ച വന്ന സീക്വൻസിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സീക്വൻസ് ഇതാ പ്രാങ്കിനകത്ത് പോകാൻ പോകുന്നത്, മനസ്സിലായോ? കട്ട്. അപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? റണ്ണിങ് ആണോ? ആ അപ്പോൾ നിങ്ങളെങ്കിലെയോ ഓടുവാണേ. അപ്പോൾ നമ്മുടെ അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഈ സെൽഫി എടുക്കണം കേട്ടോ. ചിരിക്കില്ല 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 എടാ കട്ട് ചെയ്യടാ, ഇവര് സമ്മതിക്കത്തില്ല. ചിരിക്കരുത്, ഇക്കത് പ്രാങ്ക് ആണ്, ആൾക്കാർക്ക് മനസ്സിലാവരുത്. തിരി തിരിഞ്ഞിരി പോ, ഇറങ്ങിപ്പോ. അങ്ങനെ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങളെ നിങ്ങളെ ഞാനാ ചെയ്യുന്നത്. എന്നെ ഇങ്ങോട്ട് നോക്ക്, എന്നെ 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 ആ എക്സ്പ്രഷൻ വിടരുത്. കാര്യം എൻ്റെ ചങ്കിനെ തൊടുക, ആ സമയത്തുള്ള ഇത് എക്സ്പ്രഷനാ. പൊതിഞ്ഞു പിടിച്ചു ചിരിയല്ല. സീരിയസ് സീരിയസ്. ഓക്കെ ഓക്കെ, ഗുമ്മ. റോളിംഗ് 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 ബില്ലേ. ആ റോളിംഗ് റോളിംഗ് റോളിംഗ്. എടാ ഇവര് വിഷയമാണ് കട്ടെന്നൊക്കെ പറയുന്ന ബാക്ക്ഗ്രൗണ്ട്. ചിരിക്കാതെ ചിരിക്കാ ചിരിക്കാ ചിരിക്കാ. ഓക്കെ റോളിംഗ്. ആ ഇനി ഇനി ഞാൻ വരുമോ അതിനകത്ത്? ഓക്കെ പറയട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്ന് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നിങ്ങൾ വന്ന് ഹായ് പിടിച്ചോണം. ഹായ് ഫ്രണ്ട്സ്, ഏ മേര ഗേൾ ഫ്രണ്ടേ. ഓ വാ പോവാ വേറെ. Come on, come on. Let's go, let's go. സ്റ്റില്ല് കൊടു. ആ ഇനി അങ്ങനെ നിന്നോ, അങ്ങനെ നിന്നോ, അങ്ങനെ നിന്നോ, അങ്ങനെ നിന്നോ, അങ്ങനെ നിന്നോ. ഇനി ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റില്ല്. ആ അങ്ങനെ നിന്നോ സ്റ്റില്ല്. അതിനി അടുത്ത ഷൂട്ടിങ്. അതിനി അടുത്ത സ്റ്റില്ല്. ദേഷ്യത്തി പേടിച്ചിരിക്കും, ദേഷ്യം വരട്ടെ. ദേഷ്യം ദേഷ്യം. ഞാൻ സത്യമായിട്ട് ഇവിടെ നിന്നെടുത്ത് ചാട് ഞാൻ കേട്ടോ. ഇങ്ങനെ എനിക്ക് ചിരിപ്പിക്കുകയാണെങ്കിൽ ഞാനിവിടെ കഷ്ടപ്പെട്ട് കള്ള പ്രാങ്ക് എടുത്തോണ്ടിരിക്കുക. നാട്ടുകാരെല്ലാം എനിക്ക് ചെയ്യിപ്പി കാണിച്ച് വിശ്വസിപ്പിക്കാറുള്ള പട്ടത്തി ഇരുന്ന് ചിരിക്കുന്നടേ. ഇപ്പൊ മനസ്സിലായി ഒരു പ്രാങ്ക് എടുക്കുന്നതിന്റെ കഷ്ടപ്പാടെന്തോന്നു. അപ്പൊ ഞാൻ എന്തോരം ചിരിക്കാൻ നിൽക്കുന്നു, ഇങ്ങനെ ചിരിപ്പിക്കാതെ അടങ്ങരി അടങ്ങരി അടങ്ങരി. ഓക്കെ ഓക്കെ ബിലാലെ, കട്ട് റീഷൂട്ട്. ആ ഓക്കെ മതി മതി, നിർത്തെടുത്ത് കട്ട്. കട്ട് റീഷൂട്ട്. എന്തോ എന്തോ എന്തായാലും ഇപ്പൊ മാറ്റണം. എന്തേ ഞാൻ എന്ത് പ്രാങ്ക് ചെയ്യുന്നതിന്? എന്തിനാടാ ഈ ഫോണെന്ന്? റീൽസ് പ്രാങ്ക് ആണെന്ന് അവൻ മറന്നുപോയി. നിങ്ങളുടെ കാര്യം കാരണം അവൻ മറന്നുപോയി എന്തോ പ്രാങ്ക് എന്ന്. ഓക്കെ ഓക്കെ, മിണ്ടല് മിണ്ടല്. ഓക്കെ വീണ്ടും പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, കെട്ടി പിടിച്ചോ. ഇപ്പൊ എത്ര മിനിറ്റായി? ആ ഓക്കെ. അടുത്ത ഇങ്ങനെ നിന്നോ, ഇങ്ങനെ നിന്നോ. അങ്ങനല്ല അങ്ങനല്ല, ഇവിടെ അടുത്ത് നിന്നോ. അടുത്തിങ്ങനെ ഒരാൾ പറഞ്ഞാൽ മതി, ഒരാൾ പറഞ്ഞാൽ മതി, ഒരാളെ സംരക്ഷിക്കുക. ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ക്ലൈമാക്സ് ക്ലൈമാക്സ്. അങ്ങോട്ടല്ല, ഇവിടെ ഞാൻ ഇവിടെ റീൽസ് ചെയ്യുന്നത്. അത് പ്രാങ്ക്, അതല്ല ഞാൻ ഇത് റീൽസ്, അത് പ്രാങ്ക്. ആ ഞാൻ റീൽസ് പ്രാങ്കാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഞാൻ ഇങ്ങനെ അടുത്ത നമുക്ക് വേറെ പ്രാങ്ക് ഉണ്ട്. ഇപ്പം തന്നെ ഇത് ടൈമായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാമറ കാണിച്ചിട്ട് അപ്പോൾ മറ്റേ എക്സ്പ്രഷൻ ഓ അത് വരണം കേട്ടോ. അങ്ങനെ അത്രയും വേണ്ട, ഒരു മീഡിയം മതി കേട്ടോ. ഇനിയിപ്പോൾ എന്തോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആ പൊസിഷൻ, അതായത് അവനില്ല നിങ്ങൾ പേടിച്ച്. ആ ആ എന്നിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത്, എന്നിട്ട് അവസാനം നിങ്ങൾ മൂന്നുപേരോട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്ലിപ്പ്. അതായത് എന്നെ ഇടിച്ച് കളഞ്ഞു, തോട്ടിക്കളഞ്ഞു. ആ നിന്നോ. ഓക്കെ ഓക്കെ നിന്നോ നിന്നോ. ഓക്കെ ഓക്കെ, ഇനി മൂന്നുപേരോട് അങ്ങനെ നിന്നോ. ആ ശക്തിമാനോ എങ്ങനെയും ആയിക്കോട്ടെ. ഓക്കെ അവാർഡ് ഞാൻ തരണം. കട്ട് റീഷൂട്ട്. ഇക്ക സംസാരിക്കാതെ ആൾക്കാർ ഇക്ക ഇതിനകത്ത് അത് കൊള്ളാം അത് കൊള്ളാം. ഒരാൾ വരവിടും വരവിടുന്ന എനിക്ക് സ്പൈഡർമാൻ്റെ കണക്ക് കേക്ക് ഒരാൾ ഇത് ഇതാരേ. ആ ഓക്കെ ഇത് സ്പൈഡർമാൻ, ഇത് രണ്ടും എന്ത് ഇങ്ങനെ
ഇങ്ങനെ തോറ് തോറിന്റെ ഇടയ്ക്കുന്നു അത് തന്നെ അത് തന്നെ നിന്നു അപ്പൊ അപ്പൊ മിണ്ടല് മിണ്ടല് റീഷൂട്ട് വരുമോ റീഷൂട്ട് വരുമോ റീഷൂട്ട് വരുമോ എന്തല്ലേ ഇതാലേ റണ്ണി 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 റോളി ആ റോളി ആക്ഷൻ അപ്പൊ നമ്മൾ ഇനി ഇതാ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഉറപ്പ് വരുത്തി നിങ്ങൾ ഈ ചെലന്തി പോലെ കാണണം കണ്ണു കാണുന്നില്ല ഓക്കെ 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 അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പ്രാങ്ക് എന്ന് പറയുന്ന സീക്വൻസ് സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ ഇതിനകത്ത് എന്തോരം കട്ട് ചെയ്യുന്നറിയോ കാര്യം ആൾക്കാർക്ക് ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി റൺ ചെയ്യുമ്പോഴേ ആൾക്കാർ വിശ്വസിക്കുന്നത് നമ്മൾ ആക്ച്വലി പ്ലാൻ അല്ലാതെ ചെയ്താലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നേവരെ ചെയ്തേക്കുന്ന എല്ലാം പ്ലാനിങ് ഇല്ലാതെ ഇപ്പൊ ഈ പ്ലാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രിപ്പ് ഇങ്ങനെ റൺ ചെയ്യുന്ന ഇത്രയും കട്ട് ഇപ്പൊ തന്നെ ഇത്ര സീക്വൻസ് വന്ന് ഇത്രയും കട്ട് ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും ഇപ്പം പ്ലാൻ ചെയ്തതാണ് നമുക്ക് ശരിക്കുള്ള റിയൽ സബ്സ്ക്രൈബേഴ്സാണ് അവർ നമ്മുടെ ഡെഡിക്കേറ്റഡ് വീഡിയോസ് കാണാൻ വരുന്നവരാണ് അവരെ നമ്മൾ പറ്റിക്കുമ്പോൾ ഒരു മാന്യതയിലൊക്കെ പറ്റിക്കണ്ടേ പെർഫെക്റ്റ് ആയിട്ട് പറ്റിക്കണ്ടേ അവസാനം ക്യാമറ കാണിക്കുന്ന സീക്വൻസ് ഉണ്ട് ആ ക്യാമറ കാണിക്കുന്ന സീക്വൻസ് ആണ് മെയിൻ സീക്വൻസ് അപ്പൊ ഒന്നും പറയണ്ട അറിയണ്ട എക്സ്പ്രഷൻ ഇട്ടാതി ഓ പ്രാങ്ക് ആയിരുന്നു എന്നിട്ട് ഇത് ഇത് അപ്ലോഡ് ആരെങ്കിലും അറിയില്ല ഇതൊന്നും അപ്ലോഡ് ചെയ്യില്ലേ എന്നൊക്കെ പറയണം കേട്ടോ അതൊന്നും ചെയ്യല്ലേ വേണ്ട ഞാൻ അപ്പൊ കാലിൽ പിടിച്ചൊക്കെ പറയും അപ്പൊ നിങ്ങൾ അങ്ങ് സമ്മതിക്കണം ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ആ ക്യാമറ എവിടെ ചോദിക്കണം ക്യാമറ എവിടെ ഇരിക്കും അപ്പൊ അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഓണ്ട് ആ കോഴിക്കൂടിന്റെ ഇടയ്ക്ക് വീടിന്റെ മണ്ടയിൽ കോഴിക്കൂട് വരത്തില്ല പൂച്ചക്കൂട് 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 കോഴിക്കൂടല്ല കോഴിക്കൂട് അതല്ല പൂച്ചക്കൂട് 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 എന്നെ തെറ്റിക്കില്ലേ പൂച്ചക്കൂട് അപ്പൊ ഓക്കെ റോളിംഗ് കട്ട് ചെയ്യുന്നു അപ്പൊ താങ്ക് യു അപ്പൊ പേരെന്താണ് അരുണ അരുണ വൈഷ്ണവി കൃഷ്ണേന്ദു അപ്പം താങ്ക് യു ഞങ്ങൾക്ക് എൻ്റെ ഇവിടെ നിന്ന് റീൽസ് ചെയ്തതിന് അപ്പം താങ്ക് യു എൻ്റെ ഇവിടെ നിന്ന് റീൽസ് ചെയ്തതിന് താങ്ക് യു പേരെന്തായിരുന്നു അനു 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 അല്ലേ ഓക്കെ പക്ഷേ മറ്റേ സീക്വൻസ് ഞാൻ ഇടും എന്താ പറയുക വൈഷ്ണവി കൃഷ്ണേന്ദു ഓക്കെ താങ്ക് യു നിങ്ങൾ ബോംബെ സെറ്റിലല്ലേ അല്ലല്ലേ അല്ലല്ലേ നാട്ടിലല്ലേ നാട്ടിലുള്ളവരുടെ അടുത്താണെങ്കിൽ എനിക്ക് നാട്ടിലുള്ളവർക്ക് ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്തയെന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു കൊടുക്കണം കേട്ടോ അവൾ അല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അല്ല 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 ഇൻസ്റ്റാഗ്രാം മേര ബാപ്പ അല്ല വീത്രിയുടെ തന്ത ശരി വീത്രിയുടെ മകൻ മകൻ സോറി വീത്രിയുടെ മോൻ വീത്രിയുടെ അതൊരു ബൈക്ക ബൈക്ക അങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ബോംബെയിലാണ് ഇവിടെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്ത എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി പവറിന് വേണ്ടി കലിപ്പിനാണ് കാണിക്കുക മകൻ അപ്പൊ പിന്നെ നിങ്ങൾ ബോംബെയിലല്ലേ ടക്കാട്ടക്കെ പ്രണയിച്ച എം എക്സ് ടക്കാട്ടക്ക എന്ന് പറഞ്ഞാൽ ടക്കാട്ടക്കെ പ്രണയിച്ച ടക്കാട്ടക്ക അതൊരു എം എക്സ് ഒരു ആപ്ലിക്കേഷനാ ടക്കാട്ടക്കെ പ്രണയിച്ചു എന്ന് പറയുന്നത് ആ അപ്പൊ ഓക്കെ താങ്ക് യു പിന്നെ നിങ്ങൾ അവിടെ പ്രാങ്ക് ഷോസ് ഒക്കെ കാണുമോ നിങ്ങളവിടെ ഇഷ്ടം പോലെയാണോ കേൾ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ കേരളത്തിൽ കേൾ പ്രാങ്കിൽ പ്രാങ്ക് ചെയ്ത പ്രാങ്ക് സ്റ്റാറാണ് ഞാൻ ആക്ച്വലി ഇതൊരു റീൽസ് പ്രാങ്ക് ആയിരുന്നു കേട്ടോ ഇത് റീൽസ് പ്രാങ്ക് ആയിരുന്നു ആക്ച്വലി ക്യാമറയോ ക്യാമറ കോഴി അതുകൊണ്ട് അവിടെ ഒരു പൂച്ചക്കൂട് ഇരിക്കുന്നു കോഴിക്കൂട് അല്ല സോറി പൂച്ചക്കൂട് ഇരിക്കുന്നുണ്ടോ പൂച്ചക്കൂട് പൂച്ചക്കൂട് ഇരിക്കുന്നുണ്ടോ ആ പൂച്ചക്കൂട് കണ്ടോ അവിടല്ല അവിടല്ല ഏതാണ്ട് അവിടെ അവിടെ ആ പൂച്ച കണ്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊക്കെ ഒരു ഹായ് ആ ഇത് ചാനലാണ് പ്ലീസ് ഞാൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കുട്ടായി കുട്ടായി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ ബ്രദറാണ് കേട്ടോ കുട്ടായി എൻ്റെ ബ്രദറാണ് കേട്ടോ ഫ്രണ്ടല്ല എൻ്റെ ചേട്ടനാണ് കുട്ടായിക്കടുത്ത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇത് പറഞ്ഞു വെച്ച് ഈ ലൊക്കേഷനിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ ഇവിടെ എടാ ഞാൻ ഞാൻ സാധാരണ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊരറിയാം ഞാൻ ഒരു ദിവസം എന്തോരം തല്ലുകൊള്ളുന്നു തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും കേട്ട് ഞാൻ ചെയ്യുന്നതാ പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം ഞാൻ എനിക്ക് കഞ്ഞി ഇതൊക്കെ ഇത് ചെയ്തിട്ടാണ് പ്ലീസ് അതെ അതെ അത് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് കാത്തിരിക്കുന്ന കുറേ ഇതിനൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനൊക്കെ ഉള്ള പ്രാങ്ക് എനിക്ക് വർഷത്തെ ഒന്നോ രണ്ടോ തവണ കിട്ടും അത് മാത്രമല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ വർഷത്തെ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് കണക്ക് എനിക്ക് കിട്ടും ഇതിനൊക്കെയുള്ള നല്ല കണ്ടന്റ് അതായത് മഴ പെയ്യുന്നു അപ്പൊ അപ്പൊ നിങ്ങൾ പ്ലീസ് ഞാൻ ഇട്ടോട്ടെ പ്ലീസ് മാഡം ടീച്ചറൊക്കെ അല്ലേ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് കണ്ടു പ്ലീസ് ഇട്ടോട്ടെ താങ്ക് യു താങ്ക് യു അപ്പൊ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് അല്ലെ ഹായ് പറഞ്ഞേക്ക് ഹായ് അപ്പം അപ്പൊ ഓക്കെ അപ്പൊ അപ്പൊ മച്ചാമാരെ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഇക്കാടെ ഫ്രണ്ട്സിനെ പറ്റിച്ചിരിക്കുകയാണ് പറ്റിച്ചിരിക്കുക റീൽസ് പ്രാങ്ക് ചെയ്തിരിക്കുകയാണ് എന്തായാലും മച്ചാമാരെ ആരും
സോറി 300,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നമ്മൾ ഇനി ഇനി ഇതുപോലുള്ള കിടിലം പ്രാങ്കുകളോട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മൾ 300,000 ഇനിയും വലിയൊരു ഫാമിലിയിലേക്ക് എത്താൻ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്തായാലും കൂടെ നിന്ന് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാത്തിനും നന്ദി. അടുത്തൊരു വീഡിയോ കാണുന്നവരും അടുത്തൊരു വീഡിയോ എല്ലാം തെറ്റിപ്പോകുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. Say that it feels right.